സ്വപ്ന എന്തു പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രീ റെജി ലൂക്കോസ് നേരത്തെ ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങൾ നൽകിയിരുന്നു അതിൽ ഇ പി ജയരാജനും അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ ഉള്ളവർ ഒന്നും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് പോയിട്ടില്ല എന്തായാലും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും പലപ്പോഴായി മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസും എല്ലാം സംശയത്തിൻ്റെ നിഴലിൽ ആയിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിലടക്കം ലഭിച്ച വിജയം ജനങ്ങൾ അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതായിരുന്നു സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഒക്കെ പൊതുവായ ഒരു അഭിപ്രായം പക്ഷേ ഇവിടെ ഒരിടവേളയ്ക്ക് ശേഷം സ്വപ്ന സുരേഷ് വളരെ കൃത്യമായി മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടുന്നു മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല മകൾ വീണ അതോടൊപ്പം തന്നെ പുതിയൊരു ഉദ്യോഗസ്ഥ കൂടി ഇതിലേക്ക് കടന്നു വരുന്നുണ്ട് നളിനി നെറ്റോ എന്ന ഉദ്യോഗസ്ഥ കൃത്യമായും സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും അടക്കം പ്രതിക്കൂട്ടിലാക്കി നിർത്തുന്ന അതീവ ഗൌരവമായ വെളിപ്പെടുത്തലല്ലേ ഇപ്പോൾ സ്വപ്നയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അഭിലാഷ് ചൊല്ലുണ്ട് അത് മിക്കവാറും ഈ പത്രങ്ങളിലൊക്കെ ഈ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നൊക്കെ ഫലം കിട്ടി എന്നൊക്കെ പറഞ്ഞ് പത്രങ്ങളിലൊക്കെ വരാറുണ്ട് ഇതൊരു വ്യാപകമായിട്ടുള്ള ഒരു ചൊല്ലാണ് ഉദ്ദേശിച്ച കാര്യത്തിന് ഉപകാരസ്പരണ അതായത് ഒരു വർഷക്കാലത്തോളം ഈ സ്വപ്ന സുരേഷ് പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു ഐ മീൻ ജയിലിലായിരുന്നു ദേശീയ തലത്തിൽ കേന്ദ്ര ഏജൻസികളായ എൻ ഐ എൻഫോഴ്സ്മെന്റ് പിന്നെ സി ബി ഐ കസ്റ്റംസ് ഇവരെല്ലാം ലോക ചരിത്രത്തിൽ ഇത്രയും മണിക്കൂറുകൾ ചോദ്യം ചെയ്യപ്പെട്ടൊരു സ്ത്രീ ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അവരെക്കുറിച്ച് അവരെ തെറ്റും മറച്ചും മറിച്ചും തിരിച്ചും എല്ലാം അവരെ ചോദ്യം ചെയ്തു കൂടാതെ കൊണ്ട് തന്നെ അവര് തന്നെ വൺസൃഷ്ടിക്കുന്നു ഇതിന് മുമ്പ് തന്നെ കോടതി കൊടുത്തിട്ടുണ്ട് അന്നൊന്നും ഇല്ലാതിരുന്ന ഒരു ഒരു കാര്യമാണ് അവരിപ്പൊ പറഞ്ഞത് തന്നെയുമല്ല ഇവര് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിന്റെ ദിവസങ്ങൾക്ക് ശേഷം ശിവശങ്കർ ഐ എ എസ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പുറത്തിറങ്ങി ഇവരെ പരാമർശിക്കുന്ന അതെ അത് പൂർത്തിയിരിക്കേ ഇവരെ പരാമർശിക്കുന്ന ഒന്നിട്ട് വാചകങ്ങളുണ്ട് ആ പുസ്തകം ഞാനും വായിച്ചു നമ്മളെല്ലാവരും വായിച്ചതാണ് അതിന്റെ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ വിതിൻ ടു ഡേയ്സ് അവർ പത്രങ്ങളെല്ലാം വിളിച്ച് ഇന്റർവ്യൂ കൊടുത്തു അത് ന്യൂസ് ന്യൂസൈറ്റിലാണ് ആദ്യമായിട്ട് അവരുടെ ഇന്റർവ്യൂ പ്രസിദ്ധീകരിപ്പിച്ചത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് നിങ്ങളാണത് ആദ്യം കൊടുത്തു അത് കഴിഞ്ഞിട്ട് തുടർന്ന് എല്ലാ മാധ്യമങ്ങളെയും കൊടുത്തു ചിലർ അവരുടെ വീടുകളിൽ കയറിയിൽ നിന്നും ഈ മട്ടാരൊക്കെ പോകുന്ന അങ്ങനെ പല കഥകളും നമ്മൾ പുറത്തു വന്നതാ അന്ന് അവരോട് എല്ലാ മാധ്യമങ്ങളും ചോദിച്ചു മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബവും ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ യാതൊരു ബന്ധവും ഇല്ല ശിവശങ്കർ ഐ എസ് ആണ് ഇതിനകത്ത് ബന്ധപ്പെട്ട് തന്നെ വിളിച്ചതെന്നാണ് ആ സ്ത്രീ അന്ന് പറഞ്ഞത് അപ്പോൾ ഇത്ര ഈ കാലയളവിൽ ഈ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള സർക്കാരിനെ അസ്ഥിരപ്പെടുത്തി അട്ടിമറിക്കാനായിട്ട് നടന്ന ഈ നാടകങ്ങൾ ഇങ്ങനെ യാതൊരു പക്ഷെ അപ്പോഴും അപ്പോഴും ആ വെളിപ്പെടുത്തലിനും ചില കാര്യങ്ങൾ കൂടി കൃത്യമായി സ്വപ്ന പറഞ്ഞു വെച്ചിരുന്നു ഇനിയും ഇത്തരത്തിൽ ബുക്കുകൾ എഴുതുകയാണെങ്കിൽ എന്റെ കയ്യിൽ ചില ഫോട്ടോഗ്രാഫ്സ് അടക്കമുണ്ട് അതുകൂടി പബ്ലിഷ് ചെയ്തുകൊണ്ട് എനിക്കും മറുപടി നൽകേണ്ടി വരും എന്ന തരത്തിൽ കൃത്യമായൊരു മറുപടി അല്ലെങ്കിൽ കൃത്യമായൊരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നോ തൻ്റെ പക്കൽ ചില ബ്രഹ്മാസ്ത്രങ്ങൾ തന്നെയാണ് ഉള്ളത് എന്ന സൂചന തന്നെയായിരുന്നു അന്ന് നൽകിയത് ഇപ്പോഴിതാ ഈ ബ്രഹ്മാസ്ത്രങ്ങളുടെ ഒരു ഭാഗമെങ്കിലും അത് മുഖ്യമന്ത്രിക്ക് നേരെ തൊടുക്കപ്പെടുന്നു എന്നതിനെ ചെറുതായി കാണാൻ സാധിക്കുമോ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലേക്കാകുമ്പോൾ അവിടെ താങ്കൾ തന്നെ സൂചിപ്പിച്ച ഇ ഡി ഉൾപ്പെടെ അന്വേഷണത്തിന്റെ ഭാഗമായുണ്ട് അവർക്ക് മുന്നിൽ ഇരുന്നു കൊടുക്കേണ്ട ഇ ഡിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടി വരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കുടുംബം എന്നതുകൂടി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുമോ അഭിലാഷെ അറിയിച്ചോ ഇ ഡി മുഖ്യമന്ത്രി തള്ളിക്കളയാനാകാത്തത് അഭിലാഷ അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത് അതായത് വിശ്വസതയില്ലാത്ത ഒന്നൊന്നര വർഷക്കാലത്തെ അന്വേഷണങ്ങളുടെ പരമ്പരകൾ തീർത്ത് ഒരു വർഷം ജയിലിൽ കിടന്നിട്ട് പോലും ഇത്തരം കാര്യങ്ങളൊന്നും പറയാതെ തന്നെ അവർ പറഞ്ഞ എന്താ അവര് പറഞ്ഞ ഒരൊറ്റ കാര്യം പറഞ്ഞു എന്റെ പിന്നെ ശിവശങ്കരൻ മുഖ്യമന്ത്രി ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനാറിൽ ഗൾഫിൽ പോയപ്പോൾ ഒരു ഭായി മറന്നുപോയി അത് അത് അവിടെ എത്തിക്കാനായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്നും പറഞ്ഞു ശിവശങ്കരെ വിളിച്ചെന്ന് പറഞ്ഞതാ അത് ക്വായറ്റ് നാച്ചുറൽ ആ കാര്യം അതിനകത്ത് കറൻസി ആണെന്നാണ് ഈ സ്ത്രീ ഇന്ന് പത്രക്കാരോട് പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറൻസി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഏതെല്ലാം രീതിയിലുള്ള സെക്യൂരിറ്റി ഉണ്ട് കസ്റ്റംസ് അറിയാതെ കൊണ്ട് ഒരു ഇല പോലും അനക്കത്തിൽ അതുപോലെ കേന്ദ്ര സെക്യൂരിറ്റി ഏജൻസികളുണ്ട് അവരുടെ സ്ക്രീനിങ്ങിലൂടെ ത്രീ ടൈപ്പ്സ് ഓഫ് സ്ക്രീനിങ്ങിലൂടെ സ്കാനിങ്ങിലൂടെ അല്ലാതുകൊണ്ട് ഒരു പെട്ടിയും ഈ ഭൂമിയിൽ ഒരു സ്ഥലത്തും ഒരു എയർപോർട്ടിലും പിന്നെ എയർക്രാഫ്റ്റിലേക്ക് പോകത്തില്ല അന്ന് ഇത് കറൻസിയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഏജൻസികളൊന്നും അത് കണ്ടുപിടിച്ചില്ല കേരള സർക്കാരിന്റെ ഏജൻസികളില്ല ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ചുറ്റുവട്ടത്ത് പോലും കേരളത്തിന്റെ ആ ഫ്രണ്ട് ഗേറ്റിലാകത്തൊരു ഡെപ്യൂട്ടേഷൻ ഇപ്പോഴാണ് ഒന്നോ രണ്ടോസുകാരെ ഉള്ളൂ ആ പോലീസുകാരെ പോലും ഇപ്പൊ നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പോലും പിൻവലിച്ചിരുന്നു ഹൺഡ്രഡ് പെർസെന്റ് സെക്യൂരിറ്റി കേന്ദ്ര ഏജൻസികൾക്കാണ് പിന്നെ എന്തുകൊണ്ടാണ് പിടിക്കാഞ്ഞേ പക്ഷേ പ്രധാനപ്പെട്ടതല്ലേ സുരേഷ് അത്യാവശ്യം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആളല്ലേ എനിക്ക് വ്യക്തമായിട്ട് അറിയാം സുരേഷ് അറിയാവോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഒരു ഭാഗി ഉദ്യോഗസ്ഥരും കൊണ്ടുപോയാലും അത് ഈ സ്കാനിംഗ് മെഷീനോടെ അത് നീൻ ചാനലിലൂടെ ഉണ്ട് സ്കാനിംഗ് മെഷിനോടെ ഇത് കടന്നു പോകത്തുള്ളൂ അല്ലാണ്ട് എയർക്രാഫ്റ്റ് പോകത്തില്ല അന്തർദേശീയ ഈവാണ് ആർക്കും വയലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്റെ കാര്യങ്ങൾ പൂർത്തിയിരിക്കട്ടെ ഈ ലേഡി ഇപ്പൊ എവിടെയാണ് ജോലി ചെയ്യുന്നത് ഇവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഇവർക്ക് ഒരു തൊഴിൽ വേണം നിൽക്കും നിക്കൂ എന്റെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം എനിക്കിപ്പോൾ കിട്ടിയ പുനർജന്മമാണ് രണ്ടാം ജന്മമാണ് എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് ഇപ്പോൾ ആർ എസ് എസ് ബി ജെ പിയും ആകാം ഒരു എൻ ജി ഒയിൽ ജോലി കിട്ടിയപ്പോൾ അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ നാൽപ്പത്തി മൂവായിട്ട് സാറിനയിൽ സ്വപ്ന സുരേഷ് ഇപ്പൊ ജോലി ചെയ്യുവാണ് ആ സ്വപ്ന സുരേഷ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഇടതുപക്ഷ ഗവൺമെന്റ് എങ്ങനെയുള്ള കോൺഗ്രസിനെ വിലക്ക് കിട്ടും എം എൽ എമാരെ കോടികൾ കൊടുത്താൽ കിട്ടും പക്ഷേ എൽ ഡി എഫ് സർക്കാരിനെയോ ഞങ്ങളുടെ എം എൽ എമാരെയോ എം പിമാരെയോ കാശ് കൊടുത്താൽ മറിക്കാൻ പറ്റത്തില്ല അതിവർക്ക് പണ്ടേ അറിയാം അപ്പോൾ ഇനി ഇടതുപക്ഷ സർക്കാരിനെ ഇവിടെ നശിപ്പിച്ചു കളയാനായിട്ട് തകർക്കാനായിട്ടും ഈ സ്ത്രീയുടെ പുലമ്പലായിട്ട് അവരെ പുറത്തിറക്കി വിട്ടിരിക്കുകയാണ് എത്ര സിമ്പിളാണ് കാര്യം ഇതിനെ കൂട്ടുപിടിക്കുന്ന കോൺഗ്രസ് മാത്രമേ ഉള്ളൂ പക്ഷേ ശിവശങ്കറിനെ അടക്കം സംരക്ഷിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട് ഞാൻ താങ്കളിലേക്ക് താങ്കളിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം ശ്രീ ശ്രീ